കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ തുറന്ന കർത്താവിനെ കാണാം. സ്വർഗത്തിൽ നീ മുഖാമുഖം കാണുന്നവൻ ഇതാ ഭൂമിയിൽ ദിവ്യകാരുണ്യത്തിൽ നീ കണ്ടുകൊണ്ടിരിക്കുവല്ലേ. ആരാധിക്കാന്നല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദൈവത്തെ ദർശിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു കഴിയുമ്പോൾ കമഴ്ന്നു വീണ് ആരാധിക്കുന്നവരായിട്ട് മക്കളെ പൂർവ്വപിതാക്കന്മാർ മാറിയില്ലേ, പ്രവാചകന്മാർ മാറിയില്ലേ. ഇതാ അതേ കർത്താവിനെ, അവരെ കാണാൻ കൊതിച്ച കർത്താവിനെ, പഴയ നിയമ ജനത കാണാൻ കൊതിച്ച കർത്താവിനെ നമ്മുടെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ശിമയോൻ പറഞ്ഞില്ലേ, ഇതാ എന്റെ കണ്ണുകൾ ലോകത്തിന്റെ രക്ഷ കണ്ടു കഴിഞ്ഞു. യെസ്, ഇതാ ലോകത്തിന്റെ രക്ഷകൻ യൽധാരയിൽ, നിന്റെ എൻ്റെ രക്ഷകൻ ഇതാ യൽധാരയിൽ. നമ്മൾ കാണുന്നത് നമ്മുടെ രക്ഷകനെയാണ്. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഏക രക്ഷകൻ ഈശോ യൽധാരയിലുണ്ട്. നമുക്ക് വേറെ രക്ഷകനില്ല, ഒരേയൊരു രക്ഷകനേ ഉള്ളൂ, യേശു ഏക രക്ഷകൻ. ഇതാ കർത്താവ് യൽധാരയിലുണ്ട്, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ, രക്ഷിക്കാൻ കഴിവുള്ളവൻ, നിന്നെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവൻ, നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ളവൻ, നിനക്ക് വേണ്ടതൊക്കെ തരാൻ കഴിവുള്ളവൻ, നിന്നെ വെറും കൈയോടെ പറഞ്ഞയക്കാത്ത കർത്താവ്, നിന്നോട് അനുകമ്പ തോന്നുന്ന കർത്താവ്, നിനക്ക് നിന്റെ മടിയിൽ ഇങ്ങനെ അമർത്തി കുലുക്കി ഇട്ടുതരുന്ന ദൈവം യൽധാരയിലുണ്ട്. വേറൊന്നും വേറൊന്നും നീ ആലോചിക്കണ്ട, കർത്താവിന്റെ സ്നേഹത്തിൽ ലയിച്ച് അങ്ങോട്ട് നിൽക്കുക, ആ സാന്നിധ്യത്തിൽ ലയിച്ച് നിൽക്കുക. എന്നിട്ട് മോളെ, മോനെ, വളരെ ശാന്തമായിട്ട് നിന്റെ ഹൃദയം തമ്പുരാന്റെ മുമ്പിൽ അങ്ങോട്ട് തുറക്കുക. നിന്റെ ഹൃദയത്തിൻ്റെ വേദനകളും വേദകളൊക്കെ അങ്ങോട്ട് തുറക്കുക. നിന്റെ ചങ്കു പറയുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ തമ്പുരാന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ഇറക്കി വയ്ക്കുക. ഈശോയെ, ഈശോയെ എന്ന് പറ, കർത്താവേ എന്നെ തൊടാൻ പറ. നീ രോഗിയാണോ? നീ മനസ്സൊക്കെ വല്ലാതെ സങ്കടപ്പെട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്? കരയാൻ ഇനി കണ്ണുനീര് നിനക്ക് ബാക്കിയില്ലേ? ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിന്റെ മനസ്സ് മടുത്തില്ലേ? നിന്റെ ഹൃദയത്തിൽ നീ കടന്നുപോകുന്ന സങ്കടങ്ങളുണ്ടല്ലോ, വ്യഥകള് വേദനകളുണ്ടല്ലോ, അതെല്ലാം ഇതായി കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം, ഈശോ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം. ഈശോട് പറ, ഈശോയെ എൻ്റെ വേദനകൾ ഈശോയെ നീ ഏറ്റെടുക്കാൻ പറ, എൻ്റെ സങ്കടങ്ങൾ ഈശോയെ ഏറ്റെടുക്കാൻ പറ, എൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം ഈശോട് പറഞ്ഞ്, ഈശോട് പങ്കുവെച്ച്. ഇതാ എല്ലാ ദുഃഖങ്ങളും നീ അവനോട് പറ, നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്ക്. ഈശോ കേൾക്കുന്നുണ്ടെന്നേ. നിന്റെ ഹൃദയം ഇങ്ങനെ ണ്ടല്ലോ, ഓരോ പ്രാവശ്യം ഹൃദയം ഇടിക്കുമ്പോഴും കർത്താവ് കേൾക്കുന്നുണ്ടത്, ഓരോ ഹൃദയമിടിപ്പുകളും നിന്റെ കർത്താവ് കാണുന്നുണ്ട്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ചോ, മാറോട് ചേർത്ത് പിടിച്ചോ, താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ ആരാധന, 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 ആരാധന. നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിമിഷം ഉയർത്താം. ദൈവമേ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സങ്കടങ്ങൾ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വകാര്യ ദുഃഖങ്ങളുണ്ട്, പലവിധ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നവരാണ് ഞങ്ങൾ, പ്രതിസന്ധികളുണ്ട്. എല്ലാ വിഷയങ്ങളും ഈശോയെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടേ.